ഗായകൻ എന്ന നിലയിൽ മലയാളത്തിന് പുറമേ അന്യഭാഷകളിലും സജീവമാണ് വിജയ് യേശുദാസ്. പിന്നണി ഗായകൻ എന്നതിലുപരി നടൻ കൂടിയാണ് അദ്ദേഹം. നിരവധി ഹിറ്റ് ഗാനങ്ങൾ പാടി അവാർഡുകൾ വാരിക്കൂട്ടിയ വിജയ് ഇപ്പോൾ സംഗീത ലോകത്ത് വളർന്നു നിൽക്കുകയാണ്. മലയാളത്തിന് പുറമേ അന്യഭാഷകളിലൊക്കെ സജീവമാണെങ്കിലും വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ കാരണം താരം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. വിജയും ദർശനയും തമ്മിൽ വിവാഹബന്ധം വേർപ്പെടുത്തിയെന്നായിരുന്നു അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം തന്നെ ഏതോ ഗായികയുമായി വിജയ് ബന്ധത്തിലാണെന്ന് വരെ ചിലർ പറഞ്ഞുണ്ടാക്കി. എന്നാൽ പ്രചരിച്ച വാർത്തകളിൽ യാതൊരു കഴമ്പുമില്ലെന്ന് അടുത്തിടെ ദർശന പോലീസ് സ്റ്റേഷനിൽ നൽകിയ ഒരു പരാതിയോടെ തെളിവായി. അത് മറ്റൊന്നുമായിരുന്നില്ല, ദർശനയ്ക്ക് വീട്ടുകാർ നൽകിയ സ്വർണം മോഷണം പോയെന്നായിരുന്നു ആ പരാതി. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി ദർശന നൽകിയ പരാതിയെക്കുറിച്ച് ക്രൈം റിപ്പോർട്ടർ സെൽവരാജ് പറഞ്ഞതോടെയാണ് ദർശനയും വിജയും തമ്മിൽ യാതൊരു പ്രശ്നവും നിലവിലില്ലെന്ന് മനസ്സിലാവുക. വീട്ടിലെ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങൾ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് കഴിഞ്ഞ March 30 വിജയ് യേശുദാസിന്റെ ഭാര്യ ദർശന പരാതി ഫയൽ ചെയ്തത്. അതും വിജയുടെ അറിവോടെ. സ്വർണം പോയതിന്റെ പരാതി നൽകുന്ന കാര്യം ഫോണിൽ സംസാരിച്ച ശേഷമാണ് ദർശന പരാതി നൽകാൻ സ്റ്റേഷനിൽ എത്തിയതെന്നും സെൽവരാജ് പറയുകയുണ്ടായി. ഈ കാര്യം തന്നെയാണ് ഇപ്പോൾ പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. വിജയും ദർശനയും താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നുമാണ് ഇക്കഴിഞ്ഞ മാർച്ചിൽ മോഷണം നടന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ എങ്ങനെയാണ് ഇവർ വേർപിരിഞ്ഞുവെന്നുള്ള വാർത്തകൾ വന്നതെന്നാണ് ഇപ്പോൾ സംസാര വിഷയം. വിജയ് ദർശനയുമായി ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞുണ്ടാക്കിയാൽ ആർക്കാണ് ഇതുകൊണ്ട് ലാഭമുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് വിജയ് ഇതിനെതിരെ പ്രതികരിക്കാത്തതെന്ന് തുടങ്ങി ഒട്ടനവധി ചർച്ചകളാണോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം നടക്കുന്നത്? കഴിഞ്ഞ March 30 വിജയ് യേശുദാസിന്റെ ഭാര്യ ദർശന പരാതി ഫയൽ ചെയ്തത്. February 18 ലോക്കർ പരിശോധിച്ചപ്പോൾ ആഭരണങ്ങൾ അതിൽ ഇല്ലായിരുന്നുവെന്നും മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് കരുതിയെന്നും ദർശന മൊഴി നൽകി. വീട്ടിൽ എല്ലായിടത്തും പരിശോധിച്ച ശേഷമാണ് March 30 പോലീസിനെ സമീപിച്ചതെന്നാണ് മൊഴി. അവർ പരാതി കൊടുക്കാൻ വന്ന സമയത്ത് വിജയ് യേശുദാസ് ദുബായിലാണ്. അദ്ദേഹത്തോട് ഫോണിൽ സംസാരിച്ച ശേഷമാണ് അവർ പരാതി നൽകാൻ സ്റ്റേഷനിലെത്തിയത്. വിവരങ്ങളെല്ലാം ശേഖരിച്ച് ഒരു CSR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ജോലിക്കാരെ ഒരുമിച്ചിരുത്തിയും എല്ലാ ജോലിക്കാരെയും വെവ്വേറെ ഇരുത്തിയുമെല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്തുവെങ്കിലും കേസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യാതൊരുവിധ തെളിവുകളും സൂചനകളും പോലീസിന് ലഭിച്ചില്ല. എല്ലാ ജോലിക്കാരുടെയും വീടുകളിൽ നേരിട്ട് ചെന്ന് പരിശോധന നടത്തി. മോഷണ ശ്രമത്തിന്റെ യാതൊരു അടയാളങ്ങൾ ഇല്ലാത്തതും സംശയത്തിനിടയാക്കി. December 2 അവസാനം സ്വർണം പരിശോധിച്ചതെന്ന് പരാതിയിൽ ദർശന പറയുന്നു. പിന്നീട് ഫെബ്രുവരിയിൽ പരിശോധിച്ച വേളയിലാണ് ആഭരണം നഷ്ടമായി എന്നറിഞ്ഞതത്രേ. വീട്ടു ജോലിക്കാരെ സംശയമുണ്ട് എന്ന കാര്യവും പരാതിയിൽ സൂചിപ്പിച്ചിരുന്നു. വിജയ് യേശുദാസിന്റെ വീട്ടിലെയും സമീപ സ്ഥലങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. വീട്ടു ജോലിക്കാർ സ്വർണം മോഷ്ടിച്ചില്ല എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. വിജയ് യേശുദാസിന്റെയും ഭാര്യയുടെയും വിശദമായ മൊഴിയെടുക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.